സോ ഹലോ ഗായ്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് സാംസങ് ഗാലക്സി M21 കുറച്ച് ട്രിക്സ് നോക്കാം, മീൻസ് കുറച്ച് ഹിഡൻ സെറ്റിങ്സ്. ഈ ട്രിക്ക് നിങ്ങളുടെ സാംസങ് ഗാലക്സി M30s സാംസങ് ഗാലക്സി M31 ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോൾ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻ ഇൻബിൽട്ട് ആയിട്ട് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ കോൾ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു തേർഡ് പാർട്ടി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ. അപ്പോൾ കോൾ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻ നമ്മൾ എങ്ങനെയാണ് ഈ ഫോണിൽ ആക്ടിവേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞുതരാം. ആദ്യം ഡയലറിൽ പോവുക. ഡയലറിൽ പോയിട്ട് നമുക്ക് ഈ മൂന്ന് ഡോട്ട് ഉണ്ടല്ലോ, മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റിങ്സ് ഉണ്ട്, സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റെക്കോർഡിംഗ് കോൾസ്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോ റെക്കോർഡിംഗ് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കോൾസൊക്കെ റെക്കോർഡ് ആവുന്നതാണ്. പിന്നെ റെക്കോർഡിംഗ് ക്വാളിറ്റിയും അത്രയ്ക്കും സൂപ്പർബാണ്, ബിക്കോസ് ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് കോൾസിലും ഒക്കെ നല്ല സൂപ്പർബായിട്ട് കോൾസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു തവണ ഈ സെറ്റിങ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ കോൾ സെറ്റിങ്സിലാണ് നമുക്ക് സെറ്റിങ്സിൽ പോവുക. പിന്നെ നമുക്ക് ആൻസർ ആൻഡ് എൻഡിങ് കോൾസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡ് കോളർ നെയിംസ് അലൗഡ് മീൻസ് നിങ്ങൾക്ക് ഫോൺ ആരെങ്കിലും ഇൻകമ്മിങ് കോൾസ് നിങ്ങളുടെ ഫോണിൽ സ്റ്റോർ ചെയ്ത നമ്പറിൽ നിന്ന് ഒരു ഇൻകമ്മിങ് കോൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നോക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരാണ് വിളിക്കണമെന്ന്. ബിക്കോസ് കോൾ ഇൻകമ്മിങ് കോൾ വരുമ്പോൾ അവരുടെ പേര് ഉറക്കനെ പറയും വിത്ത് റിംഗ് ടോൺസ്. അപ്പം നിങ്ങൾക്ക് ഫോൺ നോക്കാതെ തന്നെ മനസ്സിലാക്കാം ആരാണ് വിളിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൽ ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീംസിൻ്റെ ഓപ്ഷൻ വരും. തീംസിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് തീംസിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കിട്ടുന്നതാണ്. തീംസ്, വാൾപേപ്പേഴ്സ്, ഐക്കൺസ്, AOD. AOD മീൻസ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്, ഇവിടെ കണ്ടില്ലേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആക്ടിവേറ്റ് ആകും. അപ്പോൾ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ഇഷ്ടമാതിരി തീംസൊക്കെ ഡൗൺലോഡ് ചെയ്യുക. അതേമാതിരി വാൾപേപ്പേഴ്സും കുറേ ഡൗൺലോഡ് ചെയ്യുക, ഐക്കൺസും ഡൗൺലോഡ് ചെയ്യുക. പിന്നെ AOD, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ഇതാണ് ഞാൻ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഫീച്ചർ. AOD പോയിട്ട് നിങ്ങൾക്ക് കുറേ ടോപ്പിൽ പോവുക, ഇവിടെ ഫീച്ചർ ഉണ്ടാവും ടോപ്പിൽ പോവുക. ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഫ്രീ ആയിട്ടുള്ള പിക്ചേഴ്സ് കിട്ടും. ഈ പിക്ചേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മീൻസ് നമ്മൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. ഓൾവേസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സിംഗിൾ ടാപ്പ് അടിക്കാം. ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ അതേമാതിരി ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് കാണേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ വെറുതെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പിക്ചർ കാണാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓൾവേസ് ഓൺ ആണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ആ ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുക, സ്ക്രീൻ ഓഫായി ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ നാലാമത്തെ ട്രിക്ക്, നാലാമത്തെ ട്രിക്കും അത് തന്നെ. നമുക്ക് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീൻ സെറ്റിങ്സിൽ പോവുക. ഹോം സ്ക്രീൻ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ താഴത്ത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ആപ്സ്, ഹൈഡ് ആപ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഒരു ഏതെങ്കിലും ഒരു ആപ്പ് ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ആപ്പ് ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഫോണിൽ മൂവീസൊക്കെ കാണുകയാണെങ്കിൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു സൗണ്ട് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ സ്ലൈഡ് ചെയ്യുക. സ്ലൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു ഫീച്ചർ കാണാം. അപ്പോൾ ആ ഡോൾബി അറ്റ്മോസ് നിങ്ങൾ ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതേമാതിരി ഇവിടെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്മാർട്ട് വ്യൂവിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അഥവാ നിങ്ങളുടെ അടുത്ത് ഒരു സ്മാർട്ട് ടി വി ആണെങ്കിൽ നിങ്ങൾ ഈ സ്മാർട്ട് വ്യൂ ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് നിങ്ങളുടെ ഫോണിലത്തെ കണ്ടൻസൊക്കെ നിങ്ങളുടെ ടി വിക്ക് കാണാൻ പറ്റും. അടുത്ത ട്രിക്ക്, അതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റിങ്സിൽ പോകണം. ഇപ്പോൾ അടുത്ത ട്രിക്ക് പറയുകയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വൈഫൈയിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ കണക്റ്റഡ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ പാസ്വേഡ് അറിയാം, പക്ഷേ നമ്മുടെ കൂട്ടുകാരന് അതിൻ്റെ പാസ്വേഡ് അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഫോണിൽ വൈഫൈ കണക്റ്റഡ് ആണെങ്കിൽ ആ വൈഫൈ ഇൻ്റർനെറ്റ് കൂടി നമുക്ക് അതിലേക്ക് ഷെയർ ചെയ്യാം നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് കണക്ഷനിൽ പോവുക. കണക്ഷനിൽ പോയിട്ട് ഇവിടെ മൊബൈൽ ഹോട്ട്സ്പോട്ട് ആൻഡ് ടെത്രിങ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മൊബൈൽ ഹോട്ട്സ്പോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ മൂന്ന് ഡോട്ട് ഉണ്ട്, ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. വൈഫൈ ഷെയറിംഗിൻ്റെ ഓപ്ഷൻ കണ്ടില്ലേ, അപ്പോൾ അതേമാതിരി നമുക്ക് എവിടെന്നെങ്കിലും വൈഫൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്വേഡ് അറിയില്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനോ ആരെങ്കിലും അടുത്തിരിക്കുന്ന അവർക്കും കൂടി നമ്മുടെ ഫോണിലത്തെ വൈഫൈ കിട്ടുന്നത് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ട്രിക്ക് പറയുകയെന്ന് വെച്ചാൽ, ഇവിടെ എൻ്റെ ഫോണിൽ ബാറ്ററി പെർസെൻറ്റേജ് കണ്ടില്ലേ 37%, അത് നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ അത് ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സെറ്റിങ്സിൽ പോവുക, സെറ്റിങ്സിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസിൽ പോവുക, നോട്ടിഫിക്കേഷൻസിൽ പോയിട്ട് സ്റ്റാറ്റസ് ബാറിൽ പോവുക, സ്റ്റാറ്റസ് ബാറിൽ പോയിട്ട് ഷോ ബാറ്ററി പെർസെൻറ്റേജ് അത് ഓണാക്കുക. ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ എത്ര ബാറ്ററി പെർസെൻറ്റേജ് ആയെന്ന് എഴുതി കാണിക്കും. അപ്പോൾ അടുത്ത ട്രിക്ക് നോക്കുകയാണെങ്കിൽ, ഈ ഫോണ് കുറച്ച് വലിയ ഫോണല്ലേ, അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ പാനൽ എടുക്കണമെങ്കിൽ കൈ കുറച്ച് മേപ്പെട്ടാക്കിയിട്ട്, ചെറിയ കൈ ഉള്ളവർക്ക് കുറച്ച് കൈയൊക്കെ മേപ്പെട്ടാക്കിയിട്ട് ഇതിങ്ങനെ സ്വൈപ്പ് ഡൗൺ ചെയ്യണം. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സെറ്റിങ്സിൽ പോകും, സെറ്റിങ്സ് പോയിട്ട് നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ബാർ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ താഴ്ത്തു വരുന്നതാണ്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അഡ്വാൻസ് ഫീച്ചറിൽ പോകാം, സെറ്റിങ്സിൽ പോയിട്ട് അഡ്വാൻസ് ഫീച്ചേഴ്സിൽ പോയിട്ട് നമ്മൾ ഇവിടെ മോഷൻ ആൻഡ് ഗെസ്റ്റേഴ്സിൽ പോകാം. മോഷൻ ആൻഡ് ഗെസ്റ്റേഴ്സിൽ പോയിട്ട് ഇവിടെ കുറേ ഓപ്ഷൻസ് കിട്ടണം, ലിഫ്റ്റ്, വേക്ക്, ഇതൊന്നും ഞാൻ കവർ ചെയ്യുന്നില്ല. ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒരു മണിക്കൂറിൻ്റെ മേലെ ആവും. അപ്പോൾ ഇവിടെ ഫിംഗർ സെൻസർ ഗെസ്റ്റേഴ്സ്, അപ്പോൾ ഈ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പാനിൽ വെറും ഇത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മോളിന് വരുന്നതാണ്, നോക്ക് കണ്ടില്ലേ, ഇതുമാതിരി നമുക്ക് ഇത് വെറുതെ സ്വൈപ്പ് ഡൗൺ ചെയ്യുക, അപ്പോൾ നോട്ടിഫിക്കേഷൻ പാനിൽ ഓട്ടോമാറ്റിക് വരും. അപ്പോൾ ഇതൊരു നല്ല ട്രിക്കാണ്, അത് നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അടുത്ത ട്രിക്ക് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഫോൺ കാണാതെയായിട്ട് നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ അറിയണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ബയോമെട്രിക്സ് ആൻഡ് സെക്യൂരിറ്റി, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫൈൻഡ് മൈ മൊബൈൽ പറഞ്ഞ ഓപ്ഷൻ കാണാണ്ട് അത് ആക്ടിവേറ്റ് ആക്കുക. ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു സാംസങ്ങിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കണം. അതുണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഫൈൻഡ് മൈ മൊബൈൽ .samsung.com പോയിട്ട് നമ്മുടെ മൊബൈൽ ഏത് ലൊക്കേഷനിലാണ് റിംഗ് അടിക്കാനും ഫേസ് റിമോട്ടായിട്ട് അൺലോക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഓപ്ഷൻ കൊണ്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ മൊബൈൽ മേടിക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി M31 ആയിക്കോട്ടെ, M30S ആയിക്കോട്ടെ, M21 ആയിക്കോട്ടെ, ഈ ഓപ്ഷൻ നിങ്ങൾ ആദ്യം പോയിട്ട് എനേബിൾ ആക്കുക. എനേബിൾ ആക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോൺ കാണാതെ നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണത്. ഫൈനൽ ട്രിക്ക് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഇവിടെ വാട്സാപ്പ്, ഫേസ്ബുക്ക്, നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ 2 അക്കൗണ്ട്, ഫേസ്ബുക്കിൻ്റെ 2 അക്കൗണ്ട്, ടെലിഗ്രാമിൻ്റെ, അങ്ങനത്തെ സോഷ്യൽ മീഡിയ ആപ്സിൻ്റെ 2 അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോവുക, സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ഇവിടെ അഡ്വാൻസ് ഫീച്ചേഴ്സിൽ പോയിട്ട് നമുക്ക് ഡ്യുവൽ മെസ്സേഞ്ചർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഈ ഫോണിൽ ടെലിഗ്രാം മാത്രമേ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളൂ, വാട്സാപ്പ്, നിങ്ങളുടെ ഫോണിൽ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെയൊക്കെ അക്കൗണ്ട്സ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ ഡ്യുവൽ ആപ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ പേരാണ് ഡ്യുവൽ മെസ്സഞ്ചർ. ഡ്യുവൽ മെസ്സഞ്ചർ മീൻസ് സോഷ്യൽ മീഡിയ ആപ്സ് മാത്രമേ നിങ്ങൾക്ക് ക്ലോണാക്കി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതിൽ. അതുകൊണ്ട് 2 വാട്സാപ്പൊക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ MX Player, VLC Player, പിന്നെ അങ്ങനത്തെ കുറേ അഡോബ് റീഡർ, അങ്ങനത്തെ ആപ്സൊന്നും നമുക്ക് ഡ്യുവൽ ആയിട്ട് കിട്ടില്ല. വെറും ഈ സോഷ്യൽ മീഡിയ ആപ്സാണ് ഡ്യുവൽ ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മളിത് ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കേണ്ട ഇൻസ്റ്റാൾ എ സെക്കൻഡ് കോപ്പി ഓഫ് ടെലിഗ്രാം, യു വിൽ ബി ഏബിൾ ടു സൈൻ ഇൻ ടു അനദർ ടെലിഗ്രാം അക്കൗണ്ട് ഇൻ ദ സെക്കൻഡ് കോപ്പി ഓഫ് ദ ആപ്പ്. അവിടെ ഇൻസ്റ്റാൾ എടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടെലിഗ്രാമിൻ്റെ ഒരു ആപ്പും കൂടി ഇൻസ്റ്റാൾ ആവും. പിന്നെ നിങ്ങൾക്ക് 2 ആപ്പ് അക്കൗണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്